തമിഴ്നാടിന്റെ വിടവെപ്പ് ഉത്സവമായ പൊങ്കൽ നാളെ തുടങ്ങുകയാണ്. കോവിഡ് വ്യാപനത്തിൽ മുടങ്ങിയ പൊങ്കൽ ആഘോഷം ഇത്തവണ മുമ്പത്തെക്കാളും വർണ്ണാഭമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തമിഴ്നാട്. തൈമാസ പിറവിയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവകാലം. മലയാളിക്ക് ഓണം പോലെ തമിഴിന്റെ വിളവെടുപ്പ് ഉത്സവം. മണ്ണിലെറിഞ്ഞതെല്ലാം പൊന്നായി തിരികെ തന്ന സൂര്യദേവനുള്ള നന്ദി സമർപ്പണം. ഓണത്തിന് നേന്ത്രക്കുലയെന്ന പോലെയാണ് തമിഴ്നാട്ടിൽ പൊങ്കലിന് സെങ്കരിമ്പ്. വർണ്ണാഭമായ കോലം വരച്ച് കരിമ്പിൻ തണ്ടുകൾ ചേർത്ത് വെച്ച് അതിനു കീഴെ അരിയും പഴവും ശർക്കരയും പാലിൽ നേദിച്ച് മൺപാനയിൽ മധുര പൊങ്കലുണ്ടാക്കും. പൊങ്കൽ പാനകൾക്കും ഇതേ കെട്ടിവയ്ക്കാനാണ് ഈ മഞ്ഞൾ ചെടികൾ. പരാശക്തിയുടെ പ്രതീകമാണ് മഞ്ഞളെന്ന് ദ്രാവിഡ വിശ്വാസം. നിരത്തിലെല്ലാം പൊങ്കൽപ്പാന കച്ചവടക്കാർ. രണ്ടു വർഷം പണിമുടങ്ങിയതിന്റെ നഷ്ടം തീരുന്ന കച്ചവടം ഇക്കുറി കിട്ടുന്നുണ്ട്. മൺകലങ്ങളിൽ നിറക്കൂട്ടുകൾ വരയ്ക്കുന്ന മുഖങ്ങളിൽ നിറവിന്റെ ചിരി. இந்த வருஷம் பரவாயில்ல, பொங்கல் சீசன் களை கட்டியிருக்கு. நல்ல ஸ்கூல் குழந்தைங்கள இருந்து ஆபீஸ்ல இருந்து ஹோட்டல் எல்லாமே கொண்டாடுற அளவுக்கு நம்ம கிட்ட பானைங்க இருக்கு. 10 ரூபாயிலிருந்து நம்மளுக்கு 1500 ரூபாய் வரைக்கும் பானைங்க இருக்கு. அது மட்டும் இல்லாத கலைப்பொருட்களும் நிறைய இருக்கு. கரும்பும் மஞ்சளும் காய்கறிகளும் மற்ற அவசிய சாதனங்களும் வாங்க நிரத்துகளில் ஆள் திரக்கான. എല്ലാം അടുപ്പിക്കാൻ ഇന്നൊരു ദിവസം കൂടി ബാക്കി. മാർഗഴിയുടെ അവസാന ദിവസമായ ഇന്ന് പാഴ്വസ്തുക്കൾക്ക് തീയിടുന്ന ബോഗിപ്പൊങ്കലാണ്. നാളെ തൈപ്പൊങ്കൽ. പിന്നീട് കൃഷിയിടത്തിൽ സഹായിച്ച മാടുകളുടെ ദീർഘായുസിനും ആരോഗ്യത്തിനുമായി മാട്ടുപൊങ്കൽ. പിന്നെ ബന്ധുവീടുകൾ സന്ദർശിക്കുന്ന കാണും പൊങ്കൽ. തമിഴിന്റെ വീരവിളയാട്ടമായ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കും പൊങ്കലോടെ തുടക്കമാകും. മലയാളിക്ക് ഉത്രാട തലേന്നെന്ന പോലെയാണ് പൊങ്കലിന് മുമ്പുള്ള ദിവസങ്ങളിൽ തമിഴ്നാടൻ അങ്ങാടികൾ. കോലമിടാനുള്ള ചായപ്പൊടികൾ വാങ്ങുന്നു. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൂട്ടാനുള്ള അവസാന വട്ട ഓട്ടത്തിലാണ്. ഒപ്പം മഹാമാരി കൊണ്ടുപോയ കഴിഞ്ഞ 2 പൊങ്കൽ കാലത്തിന്റെ കടം വീട്ടുന്ന സന്തോഷത്തിലും. ക്യാമറമാൻ ചന്തു പ്രവദിനൊപ്പം ചെന്നൈയിൽ നിന്ന് സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.